അപ്പോൾ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലെ മീൻപിടുത്തം കണ്ടാലോ, അതാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് മീനുണ്ട്. വരട്ടെ, അടിപൊളി. ഇത് മഴക്കാലത്തൊക്കെ ഇതെന്തായാലും വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. വാഴച്ചാലിലെ മീൻപിടുത്തം. ഇപ്പം വാഴച്ചാലിലെ മീൻപിടുത്തമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിരപ്പള്ളി വാട്ടർഫാൾസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയേജിൻ്റെ വീഡിയോയിലൂടെ വാഴച്ചാലിലെ എന്തൊക്കെയുള്ള അവിടുത്തെ കാഴ്ചകൾ കണ്ടു നോക്കാം. അപ്പോൾ അതിരപ്പള്ളിക്കും വാഴച്ചാലിനും കൂടെ ഒരേ ടിക്കറ്റാണ് കേട്ടോ, മൊത്തം 60 രൂപ. ഒരു കാറിനാണെങ്കിൽ 20 രൂപ കാറിനും, 40 രൂപ ആളിനും, അങ്ങനെ 60 രൂപ. കൂടുതൽ ആളുണ്ടെങ്കിൽ 40 രൂപ വെച്ചാവും പെർ ഹെഡ്. ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് ഒരു 100 മീറ്റർ നടന്നു വന്നാൽ മതി. അതിരപ്പള്ളി ആണെങ്കിൽ കുറേ നടക്കാനുണ്ട്. ഇതാണ് സ്ഥലം. വ്യൂ ആണ്, നല്ല ഫോട്ടോയിലൊക്കെ കാണാൻ പോലെ ഒരു വെറൈറ്റി വെള്ളച്ചാട്ടം. നല്ല വെള്ളമുണ്ട്, നല്ല വലുതാണ്. ഈ ക്യാമറയിൽ കാണും പോലെ അല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. ലോങ് വ്യൂ ആണ്, നല്ലൊരു കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ നമുക്ക് ഫ്രണ്ട് ഫ്രേസ് ചെയ്ത് ഇന്ന് ക്യാമറയിൽ ഫോട്ടോ എടുക്കാനോ അങ്ങനത്തെ ഒന്നും പറ്റിയൊരു ടൈപ്പ് അല്ല. നല്ല ആസ്വദിക്കാം. ഡ്രോൺ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടെ നല്ലൊരു വ്യൂ കിട്ടിയാണ്. എന്നോടിപ്പോൾ അതിരപ്പള്ളിയാണോ വാഴച്ചാലാണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. വെള്ളച്ചാട്ടമാണെങ്കിൽ രണ്ട് എക്സ്പീരിയൻസ് ആണ്. പിന്നെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റണ വാഴച്ചാലാണ്. അധികം നടക്കണ്ട, ഒരു 50 മീറ്ററോ മാക്സിമം 100 മീറ്റർ നടന്നാൽ എത്തിപ്പെടാൻ പറ്റും. മറ്റതാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ കൂടുതൽ കുത്തു താഴ്ചയാൽ നടക്കണം, നേരത്തെ കുളിച്ച് കഷ്ടപ്പെട്ടു പോകും. എന്റെ അങ്ങനെയൊന്നുമില്ല. പാലക്കാട് ആദ്യമായിട്ട് വരുവാ? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അതിരപ്പള്ളി പോയായിരുന്നോ? ഏതാ ഇഷ്ടപ്പെട്ടത്? രണ്ട് ടൈപ്പാ അല്ലേ. ഇവിടെ വന്നവർക്ക് എന്റെ അതേ അനുഭവം തന്നെ. ഒരേ ലോഡ് ആൾക്കാർ ഇതാ വണ്ടി എന്തോ പിടിച്ചു വന്നിട്ടുണ്ട്. മോന് ഏതാ ഇഷ്ടപ്പെട്ട, അപ്പുറത്തതാണോ ഇതാണോ ഇഷ്ടപ്പെട്ട? അപ്പുറത്ത്. അതായത് അതിരപ്പള്ളി. ഇത് വലിയ വെള്ളച്ചാട്ടമാണ് കേട്ടോ, നല്ലൊരു അനുഭവം. ഒരാളിതാ ഇവിടുത്തെ ആളാണെന്ന് തോന്നുന്നു, ആ മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതാ കാണുന്നത്. നിങ്ങളാ സ്ഥലം ഇവിടെ തന്നെ സ്ഥിരം പിടിക്കാറുണ്ടോ? ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നും മീൻപിടുത്തം ഒരു വെറൈറ്റി അല്ലേ. ഓ, ടൈം പാസ് ആണോ മീൻ പിടിച്ച് വിൽക്കാനാണോ? കറി വയ്ക്കാൻ. വേറൊരാൾ ചൂണ്ടയുമായിട്ട് വരുന്നുണ്ട്.
പാറയുടെ സൈഡിൽ കൂടെ ഇറങ്ങി ഇറങ്ങി പോയി. ഞാനും പുറകെ പോവുക. നിഗൂഢമായ വഴികൾ ഉള്ള എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണെന്ന് തോന്നുന്നു. അക്കൂടെയൊക്കെ ഇറങ്ങിപ്പോയി. അതിനിടയ്ക്ക് ആ ചൂണ്ടച്ചേട്ടൻ വിളിച്ച് എന്തോ കിട്ടിയെന്നും പറഞ്ഞ് മീൻ കിട്ടിയോ? ഇല്ല ഇല്ല ഇല്ല. അടിപൊളി. ഇപ്പൊ കിട്ടിയതാ? അതാ ജീവനുള്ള മീന്. എന്താ മീനിന്റെ പേര്? പച്ചല വെട്ടി. ചൂണ്ടയിട്ട് വെടിച്ച് ഒന്നില്ലേ ഒരു. അപ്പൊ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലെ മീൻപിടുത്തം കണ്ടാലോ, അതാണ് ഇന്നത്തെ വീഡിയോ. ആ മീന്. എന്താ പേര്? സിവിൻ. സിവിൻ ഇവിടെ തന്നെ വീട്? സ്ഥിരം ഇവിടെ തന്നെ. ഓക്കെ. ആ കവറിലിട്ടിട്ട് അടുത്ത പിടിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ചൂണ്ട. ഇതില് പൊരിപ്പൊന്നും ഇല്ല. ഇത് ഈ ഇരയായിട്ട് കൊടുക്കണേ, വരയായിട്ട് കൊടുക്കണേ. തിന്നോണ്ട് പോയി. ചെറിയ നൈസ് ചൂണ്ടയാ. ജസ്റ്റ് ഒരു മുളയിൽ കെട്ടിയിട്ടുണ്ട്. അത്ര എന്താ സാധനം? മീൻകുടലി. മീൻകുടലി. മീൻകുടല് കൊരുത്തിട്ട് പുള്ളിതാ നമ്മുടെ വാഴച്ചാലിലേക്ക് പോവുക കേട്ടോ. ഇതാണ് വെള്ളച്ചാട്ടം. ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നെ കൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റൂല. ഇത് കെട്ടിയടച്ചിരിക്കുന്ന സ്ഥലമാണ്. അവർ ഇവിടുത്തെ ലോക്കൽസ് ആയതുകൊണ്ട് കയറ്റി വിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ്ട് ആ വെള്ളച്ചാട്ടത്തിലാണ് പുള്ളി ചൂണ്ടയിടുന്നത്. നീ അങ്ങോട്ട് പോണേ? ഇവിടെ ഒന്നും ഇല്ല. ഇവിടെയൊക്കെ പുള്ളിക്ക് നല്ലൊരു മീൻ കിട്ടി ആണോ? ഈ തെരയിടെ കിടന്ന മീന് കല്ലിടിച്ച് ചത്തുപോകത്തല്ലേ? ഒരുപാട് മീനുണ്ട്. ഒഴുകിയൊക്കെ താഴെ പോകത്തില്ല. ആ സാധാരണ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലല്ലേ കൂടുതൽ കാണുന്നത്? ആ ഓക്കെ. എന്തായി? ഷൂട്ടിംഗ് കാണാൻ ഒരു പട്ടിയും വന്ന് നിൽപ്പുണ്ട്. അടുത്ത ലോക്കൽ പട്ടിയാണെന്ന് തോന്നുന്നു. നമ്മുടെ പല പല വീശൽ പുള്ളി എന്താ എന്തൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ വല വീശുന്നു, വീശാൻ പോവുകയാണ്. മറ്റേ പുള്ളി ഇതാ ചൂണ്ടയുമായിട്ട് ഇതാ പോവുക. വരട്ടെ. അടിപൊളി. ഫസ്റ്റ് ടൈം ഒരാൾ വല വീശുന്നതാണ് കേട്ടോ. അല്ലാതെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതും ഇങ്ങനെ ഒരു സ്ഥലത്ത് പുതിയൊരു എക്സ്പീരിയൻസ്. അവരെ ഈ ബാക്കി ബാക്കിയിട്ടിരിക്കുന്ന സഞ്ചി മീൻ പിടിച്ചിടാനാണ് കേട്ടോ.
നമ്മളിവിടുത്തെ എക്സ്പെർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഇടയിലൊന്നും നിൽക്കത്തില്ല. കിട്ടി കിട്ടി മോനെ, മീൻ കിട്ടി, മീൻ കിട്ടി, മീൻ കിട്ടി. ആ മോനെ വാ, ഒന്നില്ലേ അമ്മോ. ഏതെ എനക്കട്ടേന് കിട്ടി പറഞ്ഞല്ലേ, ഞാനൊന്ന് വീട്ടിൽ നോക്കാൻ. ഇത് ഞഴു ഇത് മഴക്കാലത്തൊക്കെ ഇല്ലേ, ആ മഴക്കാലത്തൊക്കെ തോടുകളില്ലേ, തോടുകള് ആ അതുകൂടെ കയറും. ഇത് നല്ല ഒന്നൊന്നര ചാക്ക കിട്ടും മഴക്കാലത്തൊക്കെ കഴിക്കാൻ. ഇത് ഈ ഒഴുക്കിലിപ്പെട്ട് പോകത്തില്ല. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലെ മീൻപിടുത്തമാണ് കേട്ടോ ഈ കാണുന്നത്. സ്ഥലം തിരുവനന്തപുരം. ഒരു യൂട്യൂബ് ചാനലുണ്ട്. എന്താ പേരെന്താ? സഞ്ജു. പഠിത്തമൊക്കെ പ്ലസ് കഴിഞ്ഞു. ഇത് വീട്ടാവശ്യത്തിനാ വിൽക്കാനാ? ഇല്ല, വീട്ടിലേക്ക് ഇപ്പൊ കറി വയ്ക്കാൻ എടുക്കാം. ആ ഡെയിലി വൈകിട്ട് വരുമോ? ആ ഡെയിലി വൈകിട്ട് വരും, കറി വയ്ക്കാൻ ഇല്ലെങ്കിൽ വരും. പിന്നെ ഇടയ്ക്ക് പണിയില്ലാത്ത സമയത്ത് ഇത് പിടിച്ച് വിൽക്കാം. ഒരു കിലോ രണ്ട് കിലോ. ഇത് രണ്ടു മണിക്കൂർ മെനക്കെട്ട കുറെ മീൻ കിട്ടത്തില്ലേ? ആ ഇത് മീൻ കിട്ടും, ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ മീൻ കിട്ടും. പിന്നെ വേണമെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ ഞഴുവില്ലേ, ഞഴുവിനെ പിടിച്ച റോളുണ്ട്. ഇതിച്ച് ചൂണ്ടയില്ലേ, അങ്ങനത്തെ ഒരു കെട്ട് ചൂണ്ടയുണ്ട്. അതല്ല ചൂണ്ടയെ കാട്ടും മറ്റേത് റോളിലാകുമ്പോ അതില് ഒരു മൂന്ന് കിലോ മീൻ കിട്ടും. ഇവിടെ അത്രയും വലിയ മീനും കാണും. മറ്റേ പുള്ളി ഇതാ ചൂണ്ടയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ അല്ലാതെ ഇങ്ങനെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കണ്ടല്ലേ മീന് കൂടുതൽ കാണുന്നത്? അങ്ങനത്തെ പെട്ടെന്ന് മീൻ നിൽക്കില്ല, ഇങ്ങനെ കൂടുതലോട്ടത്തെ. ഇത് ആ വെള്ളത്തിനിടയ്ക്ക് ശ്രദ്ധിക്കത്തില്ല അല്ലേ? അല്ല, ഇങ്ങനെ ചാലേ ചാലിൽ ഇത് അഴുക്കൊക്കെ ഇല്ലേ, അഴുക്കൊക്കെ വേണ്ടിയൊക്കെ വന്നൊക്കെ. ഇത് ഒഴുകി പോകത്തില്ല ഇത്രയും ഫോഴ്സ് ഉള്ള വെള്ളത്തില്? ഇതൊഴുകി പോകുന്നില്ല, അത് അതിന അനുസരിച്ച് നിൽക്കും, അത് തെന്നി തെന്നി നിൽക്കും ഒഴുക്കിനനുസരിച്ച്. വല ശരിക്ക് തിരിഞ്ഞ് പോയിക്കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് നിൽക്കും. ഇത്രയും മീന് ഉള്ളിക്ക് കിട്ടിയിട്ടുണ്ട് ഒറ്റ പിടുത്തത്തില്. നിങ്ങൾക്ക് ഇവിടെ കേറുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആരും പറയത്തില്ല. സ്വന്തം സ്ഥലം കാട്ടാനെ ഒക്കെ കാണണമെങ്കിൽ എങ്ങോട്ട് പോകണം? ആ നനഞ്ചട്ടൻ കിട്ടി. ആ അനിയനും ചേട്ടനോ? ആ അടുത്ത് ഇതാ ചൂണ്ടയിടാൻ വല വിരിക്കാനായിട്ട് പുള്ളി അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് എന്ത് ചൂണ്ട മതിയാക്കിയോ? ചൂണ്ട ഇതൊക്കെ തട്ടിക്കളഞ്ഞ് ലെവലാക്കുക. ഇതെന്തായാലും വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. വാഴച്ചാലിലെ മീൻപിടുത്തം. ഇപ്പം വാഴച്ചാലിലെ മീൻപിടുത്തമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ വലയിടാൻ പോയാണ്. വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്ന് ചൂണ്ടയിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ ഇല്ലേ ഉണ്ടോ?
വീവിഴിപ്പിലൂടെ ഓക്കെ പുള്ളിയും കൂട്ടി ഇതാ മുകളിലേക്ക് പോവുകയാണ്. ഇതാണ് വഴി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ്. അതാ വായിച്ചാൽ അതാ കണ്ടോ. ഞാൻ എന്താ പിള്ളേരെ സഞ്ചിയൊക്കെ എടുത്ത് ഇറങ്ങിയിരിക്കുക. ഇവിടുത്തെ അവ അകത്ത് പോയിട്ടാണ് വീശാൻ പോകണം. എനിക്കാണെങ്കിൽ പോകാൻ പറ്റിയ സ്ഥിതിയല്ല. ചിറക്കടിച്ച് വെറുതെ വിഴുന്നു. വിഴുന്നാൽ പിന്നെ പൊടി പോലും കിട്ടത്തില്ല. അതുകൊണ്ട് അത്രയും താഴ്ചയുള്ള സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് നേരത്തെ കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഉറവിടമാണ് ഇവിടെ. കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ആ ഒഴുക്കായോണ്ടായിരിക്കും. മല ശരിയല്ല. ആ ഓക്കെ. നിങ്ങൾ കുളിക്കണേക്ക് ഇവിടെ തന്നെ. നീന്തൽ പഠിച്ച് ജനിച്ചപ്പം തൊട്ടേ ഇവിടെ തന്നെ അല്ലേ? ഇവിടെ ഇതിനെക്കാട്ടും വലിയ വെള്ളച്ചാട്ടം കാട്ടിനുള്ളിലുണ്ടോ? ടൂറിസ്റ്റ് പ്ലേസ് അല്ലാതെ ആരും വരാത്ത നിങ്ങൾ മാത്രമേ പോകത്തുള്ളൂ. ആ ഭയങ്കര ഓടിയാ കേട്ടോ. നമ്മളെ പോലെ കുടവേറം ഒന്നുമില്ല. ആണോ? അവരെ പണി അതുപോലെ ആയതുകൊണ്ട് പാത്രം. ഓക്കെ. ഇത് ഈ കല്ലിൽ കൂടെ മീൻ ഇങ്ങനെ പോകുമ്പോൾ തലയെടുത്ത് ചത്തുവോട്ടില്ലേ? ഏ അങ്ങനെ നമ്മളിങ്ങനെ മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ചൂണ്ടയിടുന്ന ഉള്ളി അങ്ങ് ദൂരെ കൂടെ ചാടിച്ചാടി നടക്കുന്നുണ്ട്. അങ്ങനത്തെ പാറയിൽ കൂടെയാണ് ഈ പോണത്.
ഇട്ടു അലയുടെ പുറകെ പോവുക. ഒന്നും കിട്ടിയിട്ടില്ല. അകത്തോട്ട് പോവുക. ഇതാണ് വാഴച്ചാൽ. വലയിടാനായിട്ട് അങ്ങ് പോയിരിക്കുകയാണ്. വീണ്ടും അകത്തോട്ട് പൊക്കോണ്ടിരിക്കുക. അങ്ങെത്തി. പുള്ളി നിസ്സാരമായിട്ട് നടന്ന് വെള്ളച്ചാട്ടം ക്രോസ് ചെയ്യുക. ഇതിങ്ങനെ വിഴുക്കലായിരുന്നു കേട്ടോ. എന്താ തെളിഞ്ഞ ഇങ്ങനെ? ആ അതാ വലയിടുന്നു. അതാ എന്തോ ഇത് വലയിട്ട് കഴിയുമ്പോഴേക്ക് ഒലിച്ചങ്ങ് പോവേണം ഈ വെള്ളച്ചാട്ടം കാരണം. ഇതുകൊണ്ട് ഇങ്ങനെ താഴോട്ട് ഒലിച്ചങ്ങ് പോയി. പിന്നെ എന്തൊക്കെ ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അങ്ങ് അകത്തോട്ട് പോവുക, ഞാൻ പുറത്തോട്ടും പോവുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ 6 മണിക്ക് ശേഷം വണ്ടി തിരിച്ച് വിടത്തില്ല. 6:30 അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുക. ഇവർക്കെന്ന് പറഞ്ഞാൽ അവരെ വീട് ഇവിടെ, അവർക്കൊരു റിസ്ട്രിക്ഷനും ഇല്ല, അവർ കാടിൻ്റെ മക്കളാണ്. ഞാൻ അങ്ങനെയല്ല, അതുകൊണ്ട് കരയെത്തിയില്ലെങ്കിൽ ചെക്ക് ഇവിടെ പെട്ടുപോകും. പിന്നെ പുള്ളി അങ്ങ് അകത്തോട്ട് പോവുക. നമ്മുടെ ചൂണ്ടയിടുന്ന ഉള്ളിതോ തകർത്ത് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക. എന്താ ഇത്? വാഴച്ചാലിൻ്റെയും മുകളിലത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഹായ് ഇവിടുത്തെ കൊച്ചു മക്കളുകളാണ്. അതുകൊണ്ട് ഇവർ ഒരു 3 വയസ്സായപ്പോഴേ എല്ലാണ്ട് എന്താ വെള്ളത്തിൽ കിടക്കുകയാണ് കേട്ടോ. കേട്ടോ, നമ്മളെ ഈ വയസ്സായ പിള്ളേർ ആരെങ്കിലും ഇങ്ങനെ ധൈര്യമായിട്ട് ഈ വെള്ളച്ചാട്ടത്തിൽ വിടുമോ? എന്താ ഇതാണ് വാഴച്ചാൽ. ഇതേ പുള്ളി അങ്ങ് ക്രോസ് ചെയ്ത് പൊക്കോണ്ടി കരയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ വീടുകളൊക്കെ കേട്ടോ. പാവപ്പെട്ട വീട്, അവരുടെ വീടുകൾ. അപ്പോൾ ഇവിടെ എന്തോ പുതിയ പദ്ധതിക്കുള്ള പണിയാണ് ഈ നടക്കുന്നത് കേട്ടോ. അല്ലെയാണ് ഞാൻ നടക്കുന്നത്. ഇത് വാഴച്ചാലിൽ നിന്ന് മുകളിലോട്ട് ഉള്ള വഴിയാണ്. ഇവിടെ പണി തീർന്നിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. അങ്ങനെ ഇത് വരുമ്പോഴേക്ക് കുറേ ദൂരം നടക്കാറുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ഉണ്ട് ഒരു ചേച്ചി വരുന്നത് ആ ചുണ്ട ഇടുക. അവർക്ക് വീട്ടാവശ്യത്തിന് വേണ്ട മീൻ കിട്ടുക. ഇത്രയേ ഉള്ളൂ. കിട്ടിയോ ചേച്ചി മീൻ? വല്ലോ മീന് കിട്ടിയോ? ഇല്ല ഇല്ല. ഇപ്പൊ വാഴച്ചാലിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ഒരു വെറൈറ്റി എപ്പിസോഡ് ഇതാ കിട്ടി. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ഈ വാഴച്ചാലിലെ ആ ഒരു എൻട്രിയിൽ നിന്ന് 1.5 കിലോമീറ്റർ നടന്നു കേട്ടോ മുകളിലോട്ട്. ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നു കിടന്നാണ് ഇപ്പം ഇങ്ങ് മുകളിൽ ഒന്ന് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ബോർഡ് നോക്കുകയാണെങ്കിൽ വാഴച്ചാല 0.6 മീറ്റർ, 600 മീറ്റർ താഴെയാണ് വാഴച്ചാല്. അതിരപ്പള്ളി 5.5 കിലോമീറ്റർ, തൃശ്ശൂർ 66. ഇപ്പം നടന്ന് കടന്നാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ കിട്ടിയത്. ഇനി തിരിച്ച് വണ്ടി കിടക്കുന്നിടത്തോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും 6:30 ആവാറായി.
അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ഈ ആതിരപ്പള്ളി വാഴച്ചാൽ ഞാൻ 3 എപ്പിസോഡായിട്ടിട്ട് ആദ്യത്തെ വീഡിയോയിൽ തുമ്പൂർ മൊഴി തൂക്കുപാലം, അതൊരു വെറൈറ്റി സാധനമാണ്. പിന്നെ ആതിരപ്പള്ളി, ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിച്ച് 2 മിനിറ്റ് തീരുമെന്ന്, അപ്പോഴാ നല്ല വെറൈറ്റി ഒരു സാധനം കിട്ടിയ. അങ്ങനെ ഒരു എപ്പിസോഡ് തന്നെ ഉണ്ടാക്കി. താങ്ക് യു. കാണുന്നതാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോയാൽ തൃശ്ശൂരെത്തും, ഇങ്ങോട്ട് പോയാൽ വാൽപ്പാറ എത്തും. വാൽപ്പാറ ഒരു നല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ചെക്ക് പോസ്റ്റ് ക്ലോസ്ഡാണ്, കാറ് ഭാഗ്യത്തിന് അപ്പുറത്താണ് കിടക്കണേ.